ഈശോയുടെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം മത്തായി എഴുതിയ സുവിശേഷം 27:46. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇതാണ് വചനഭാഗം. കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ഈശോയുടെ മുഖമാണ് ഈ വചനഭാഗത്ത് വ്യക്തമാകുന്നത്. വേദനയിലൂടെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും അവിടെ നിശബ്ദനായിട്ടിരിക്കുന്ന പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ നിശബ്ദത കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സഹനത്തിൻ്റെ സമയത്ത് പിതാവ് പുത്രനെ ഉപേക്ഷിച്ചു പോകും, പിന്നെന്തുകൊണ്ട് ഈ പിതാവ് നിശബ്ദനായിട്ടിരിക്കുന്നു? ഇവിടെ പിതാവ് ഈ പുത്രനെ ഉപേക്ഷിക്കുന്നതിൻ്റെ അടയാളമല്ല ഈ നിശബ്ദത. ഈ നിശബ്ദതയ്ക്ക് കാരണം പിതാവ് പുത്രൻ സഹിക്കുന്ന അതേ വേദനയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ പുത്രനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുക എന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ ഈ അബ്രഹാം എന്ന പിതാവ് കടന്നു പോകുന്നതായിട്ട് ദൈവശാസ്ത്ര പണ്ഡിതനായ ഒരിജൻ പറയുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ഈ മകൻ അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പ, നമ്മുടെ കയ്യിൽ വിറകും തീയുമുണ്ടല്ലോ, ബലിക്കുഞ്ഞാടെവിടെ? ഇസഹാക്കിൻ്റെ അപ്പ എന്നുള്ള ആ വിളി കേട്ടപ്പോൾ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് തളർന്നു പോവുകയാണ് ഈ അപ്പനായ അബ്രഹാം. കിട്ടാതെ കിട്ടിയ ഈ മകനെ ഇസഹാക്കിന് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അബ്രഹാം ഒത്തിരിയേറെ ആഗ്രഹിച്ചു. ഈ മകന് വേണ്ടി 1000 തവണ മരിക്കുവാനായിട്ട് ഈ അപ്പൻ തയ്യാറാണ്. എങ്കിലും അത് സാധിക്കുന്നില്ല. ദൈവഹിതം നടപ്പിലാക്കുവാനായിട്ട് അബ്രഹാം തന്നോട് തന്നെ ഒരു ബലപ്രയോഗം നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മകനുണ്ടാകാൻ പോകുന്ന അതേ വേദനയിലൂടെ അബ്രഹാമിൻ്റെ മനസ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അബ്രഹാമിനും ഒരു ഹൃദയവേദനയുണ്ട്, ആഴം നിറഞ്ഞ നൊമ്പരമുണ്ട്, സഹിക്കാനാകാത്ത സങ്കടമുണ്ട്. ഇതേ വേദന തന്നെയാണ് പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോ കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ഉണ്ടാകുന്നത്. പുത്രനായ ഈശോ കുരിശിൽ കിടന്ന് വേദനിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് അവിടെ ഇരുന്ന് വേദനിക്കുന്നുണ്ട്. ഈ പുത്രനോടൊപ്പം തന്നെ ഈ പിതാവായ ദൈവവും സഹിക്കുന്നുണ്ട്. സ്വന്തം പുത്രൻ്റെ കൈകാലുകളിൽ ആണി അടിച്ചു കയറ്റുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കാണ് ഈ ആണി തറച്ചു കയറുന്നത്, മരക്കുരിശിലേക്കല്ല. അത്രത്തോളം പിതാവും സങ്കടപ്പെടുകയാണ് മകൻ്റെ വേദന കണ്ടിട്ട്. അപ്പോൾ ഈ വേദനയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് പിതാവിനൊന്ന് ശബ്ദിക്കാനായിട്ട് സാധിക്കുന്നത്? ആ വേദനയിലോടുകൂടി കടന്നു പോകുമ്പോൾ പിതാവ് നിശബ്ദനാകുന്നു, വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ പുത്രൻ സഹിക്കുന്ന അതേ വേദനയിലൂടെ കടന്നു പോകുന്ന സ്വർഗസ്ഥനായ പിതാവ്. സ്നേഹമുള്ളവരെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സഹനങ്ങളുടെ സമയത്ത് ദൈവം നിശബ്ദനാണ്. ദൈവം എവിടെ? ഞാൻ വേദനിക്കുമ്പോൾ ദൈവം എവിടെ ഇരിക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഉയർന്നു വരുന്നത്. നമ്മൾ ഇവിടെ ധ്യാനിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സഹിക്കുന്ന പല വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും ദൈവപദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവത്തിൻ്റെ ഹിതമാണ് ഈ വേദനയിലൂടെ നീ കടന്നു പോവുക എന്നുള്ളത്. ആ ദൈവഹിതമനുസരിച്ചുള്ള സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നിശബ്ദത പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, എനിക്കൊരു ദൈവപദ്ധതിയുണ്ട്, ആ ദൈവപദ്ധതി നടപ്പിലാക്കുവാനായിട്ട് നിന്റെ സഹനം എനിക്ക് ആവശ്യമാണെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ദൈവഹിതത്തിനു വേണ്ടിയുള്ള ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നിശബ്ദത പാലിക്കാനേ സാധിക്കുകയുള്ളൂ. സ്വന്തം പുത്രൻ കുരിശിൽ കിടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുരിശെന്ന് പറയുന്നത്, കുരിശ് മരണമെന്ന് പറയുന്നത് പിതാവിൻ്റെ ഹിതമായിരുന്നു. ആ ഹിതം നടപ്പിലാക്കുവാനായിട്ട്
പുത്രൻ പരിശ്രമിക്കുമ്പോഴും പിതാവ് നിശബ്ദനായിട്ടിരിക്കാനായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ്. കാരണം ഇത് ദൈവപദ്ധതിയാണ്. ദൈവപദ്ധതികൾക്ക് വേണ്ടിയെടുക്കുന്ന സഹനങ്ങൾക്ക് ദൈവം നിശബ്ദനായിരിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പിതാവായ ദൈവമേ, നീ നൽകുന്ന കുരിശ് സഹിക്കുവാനായിട്ടുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ. നിന്റെ ഹിതമനുസരിച്ചുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പതറിപ്പോകാതിരിക്കാനായിട്ട് സന്തോഷത്തോടുകൂടി ആ സഹനത്തെ ഒന്ന് അതിജീവിക്കുവാനായിട്ടുള്ള മനക്കരുത്ത് എനിക്ക് നൽകണമേ. ഈ ഒരു ആത്മീയമായിട്ടുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ സഹനത്തെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹനങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് സാധിക്കും. സഹനങ്ങളുടെ മുന്നിൽ പതറിപ്പോകാതിരിക്കാൻ നമ്മളെ തന്നെ ദൈവിക കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. So